ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരി വിതിട്ട് കൊടുക്കാം. ഇനി ഇതേ കപ്പിൽ തന്നെ നമുക്ക് ഇതേ അളവിൽ നമ്മൾ തേങ്ങ എടുത്ത് അതേ അളവിൽ തന്നെ നമുക്ക് ശർക്കര ഉണ്ടല്ലോ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങേൻ്റെ അതേ സെയിം അളവ് തന്നെ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടീസ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ സാധാരണ 10 അരിപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അരക്കുന്ന ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് അരക്കേണ്ടിയില്ല. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. ഇതിന് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2-3 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കല്ലേ അല്ലേ. പെട്ടെന്ന് അടിക്കി വെച്ച് കഴിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് ആകുന്നപ്പോഴത്തേക്കന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ വിട്ട് വരണം. വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തില്ല നല്ലൊരു സ്മെല്ല് വരും. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലായിട്ട് നമുക്ക് കൊതി വരുന്ന രീതിയിലുള്ള സ്മെല്ല് ഇതിന് വരാൻ. ഗീയും ആ തേങ്ങയുടെയും ഏലക്കായുടെ ഒക്കെ അതെല്ലാം കൂടി മിക്സായിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലായിട്ട് വരാൻ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടി തോന്നും. ഇതിപ്പോൾ നമ്മളിത് നന്നായിട്ട് വരട്ടി എടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തേങ്ങക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതാ പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്സിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നട്സിട്ടിട്ട് വേണം കഴിക്കാൻ നിർബന്ധം തോന്നില്ല. നട്സിടാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെറുതെ ഒന്ന് കുറച്ച് നട്സിട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ ഏതാണുള്ളത് അതിട്ട് കൊടുക്കാം. ടണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. ഇപ്പം ഞാനിപ്പോൾ പിസ്ത ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം. പക്ഷെ തണുപ്പിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പറയില്ല കേട്ടോ. അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അടിപൊളി കൊക്കനട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.